നാളെ 2023 ജൂലൈ മാസം 15 തീയതി ശനിയാഴ്ച ദിവസമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് SBIയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അതായത് SBIയിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്കും ബാങ്കിന്റെ യോനോ ആപ്പ് ഉപയോഗിച്ച് ഇനി മുതൽ UPI ഇടപാടുകൾ നടത്താൻ സാധിക്കും. യോനോ ഇനി എല്ലാ ഇന്ത്യക്കാരുടേതുമായി മാറാൻ പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ആപ്പ് ഉപയോഗിച്ച് ഏത് ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകൾക്കും UPI ഇടപാട് നടത്താമെന്നാണ് SBI അറിയിച്ചിരിക്കുന്നത്. SBIയുടെ യോനോ ആപ്പ് ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിലും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതിലെ രജിസ്റ്റർ നൗ ഓപ്ഷൻ ഉപയോഗിച്ച് മറ്റു ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകൾക്ക് യോനോ ഉപയോഗിച്ച് UPI സേവനം ലഭ്യമാകും. ഇതിനായി രജിസ്റ്റർ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം രജിസ്റ്റർ ടു മേക്ക് UPI പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബാങ്കുമായി ബന്ധിപ്പിച്ച് മൊബൈൽ നമ്പർ നൽകണം. അതിനുശേഷം SMS ഉപയോഗിച്ചുകൊണ്ടാണ് മൊബൈൽ നമ്പറിലെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നത്. അവൾ പുതിയൊരു നടപടിയിലേക്ക് SBI പോകുന്നു എന്നുള്ളതാണ് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഭക്ഷ്യവകുപ്പിൻ്റെ ഏറ്റവും പുതിയ ഒരു നടപടി. ഇപ്പോൾ കോട്ടയം ജില്ലയിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. 3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്തതിനെ തുടർന്ന് ജില്ലയിൽ പൊതുവിഭാഗത്തിലേക്ക് ഇതുവരെ മാറ്റിയത് 3000-ൽ അധികം കുടുംബങ്ങളെയാണ്. AAY വിഭാഗത്തിൽ നിന്ന് 439 ആളുകളും മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിൽ നിന്ന് 2566 കാർഡുകളുമാണ് മുൻഗണനേതര വിഭാഗമായ വെള്ള നീല കാർഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. 2 നീല കാർഡുകാരെയും റേഷൻ വാങ്ങാത്തതിനെ തുടർന്ന് വെള്ള കാർഡിലേക്ക്, അതായത് നോൺ സബ്സിഡി വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് ഇനി സൗജന്യ റേഷൻ ലഭിക്കില്ല. മുൻഗണനാ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കാർഡുകൾ പുറത്തായത് കോട്ടയം ജില്ലയിൽ തന്നെയാണ്. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ തുടർച്ചയായി വാങ്ങാത്തതിനെ തുടർന്നാണ്, അതായത് ഇവർക്ക് ഇനി റേഷൻ ആവശ്യമില്ല എന്ന നിഗമനത്തിലാണ് ഇവരെ നിലവിൽ പട്ടികയിൽ നിന്ന് മാറ്റുന്നത്. ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇനി വെള്ള കാർഡാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് പൊതുവിഭാഗക്കാർക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതം മാത്രമാണ് ലഭിക്കുകയുള്ളൂ. ഇവർ അനർഹമായി കയറിക്കൂടിയ ആളുകളാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാർഡ് നീല അതല്ലെങ്കിൽ പിങ്ക്, മഞ്ഞ എന്നീ വിഭാഗത്തിൽപ്പെട്ടതാണ്, നിങ്ങൾ 3 മാസമായി റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങളുടെ കാർഡ്, ആ ഒരു ആനുകൂല്യ കാർഡ് നഷ്ടപ്പെട്ട് വെള്ള കാർഡിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. 3. അറിഞ്ഞിരിക്കേണ്ടത് KCBയിൽ നിന്ന്, അതായത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ബില്ലിംഗ് കാലയളവുകൾക്കപ്പുറം റീഡിംഗ് എടുക്കാൻ സാധിക്കാതിരുന്നാൽ നോട്ടീസ് നൽകുകയും പരിഹാരമുണ്ടായിട്ടില്ല എങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് KCB അറിയിച്ചു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് 2014 വൈദ്യുതി റീഡിംഗ് ബില്ലിംഗ് എന്നിവ സംബന്ധിച്ച വ്യവസ്ഥ 111 വകുപ്പ് പ്രകാരമാണ് 2 ബില്ലിംഗ് കാലയളവുകൾക്കപ്പുറം റീഡിംഗ് ലഭ്യമാകാതിരുന്നാൽ നോട്ടീസ് നൽകണമെന്നും അതിന് പരിഹാരമായിട്ടില്ല എങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്ന വ്യവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന അറിയിപ്പ് ഇപ്പോൾ ഓർമ്മ പ്പെടുത്തുന്നത്. ദീർഘകാലത്തേക്ക് വീട് അതല്ലെങ്കിൽ സ്ഥാപനം പൂട്ടിപ്പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. വിവരം അറിയിക്കുന്ന പക്ഷം പ്രത്യേക റീഡിംഗ് എടുക്കുന്നതിനും ആവശ്യമായ തുക മുൻകൂറായി അടക്കുന്നതിനുമുള്ള സൗകര്യങ്ങളും ലഭ്യമാണ്. എല്ലാ വൈദ്യുതി ഉപഭോക്താക്കളും റീഡിംഗ് എടുക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ എനർജി മീറ്ററുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ പരിഹാരം. യഥാസമയം മീറ്റർ റീഡിംഗ് ലഭ്യമാക്കുന്നതിനും ചട്ടപ്രകാരമുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഒഴിവാക്കുന്നതിനും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് KCB അഭ്യർത്ഥിച്ചു. 4. സംസ്ഥാനത്തെ സ്വർണ്ണനിരക്ക് പരിശോധിക്കുമ്പോൾ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് വെള്ളിയാഴ്ച വ്യാപാരം പുരോഗമിക്കുന്നത്. ഗ്രാമിന് 5500 രൂപയും പവന് 44000 രൂപയിലുമാണ് വെള്ളിയാഴ്ച വ്യാപാരം പുരോഗമിച്ചത്. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയും വർദ്ധിച്ച് ഇന്നലെയാണ് സ്വർണം ഈ നിരക്കിലെത്തിയത്. ഏറ്റവും അവസാനമായി 5. അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് പച്ചക്കറി വില. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ പരിശോധിക്കുമ്പോൾ ദിവസം കൂടുന്തോറും റോക്കറ്റ് കണക്കെയാണ് പച്ചക്കറിയുടെ വില കൂടുന്നത്. തക്കാളിയുടെ കാര്യം പറയുകയും വേണ്ട. നിലവിലെ സ്ഥിതി തുടരുകയാണ് എങ്കിൽ രാജ്യത്ത് വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. വരും ആഴ്ചകളിൽ തക്കാളി കിലോയ്ക്ക് 300 രൂപ വരെ എത്തുമെന്നാണ് കാർഷിക വിദഗ്ധർ പറയുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണമാണ് തക്കാളിയുടെ ഉൽപ്പാദനത്തെയും ലഭ്യതയെയും വളരെ മോശമായി ബാധിക്കുന്നത് എന്നും ഇത് വില ഉയരാൻ കാരണമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നാളെയും തുടർന്നുള്ള ദിവസവും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.